ആ ആലീസേ, എന്തേ? ദാ പഞ്ചസാര. പഞ്ചസാരയാ? ആ പവിത്രം പറഞ്ഞു ഇവിടെ പഞ്ചസാര തീർന്നെന്ന്. പവിത്രനെ വിളിച്ച് ഡോക്ടർ, ആ ഡോക്ടർ പവിത്രനെ വിളിച്ച് പറഞ്ഞിരുന്നില്ലേ ഇവിടെ പഞ്ചസാര തീർന്നു എന്ന്? ആ പക്ഷെ പവിത്രം വേറെ എവിടെയാ നിക്കുക, അവിടെയാണ് ഈ കടയും തുറന്നിട്ടില്ല എന്ന്. അപ്പൊ എന്നെ വിളിച്ച് ചോദിച്ചു ഒരു സഹായം ചെയ്യുമെന്ന്. അതാ പഞ്ചസാരയും കൊണ്ടുവന്നെ. അയ്യോ വേണ്ട, ഞങ്ങൾ ചായ പിടിച്ച്. അതിനെന്താ, ഞാൻ കൊണ്ടുവന്നല്ലേ, ഇനി വൈകിട്ടത്തെ ചായക്ക് ഉപയോഗിക്കാം. ഒരാളൊരു സാധനം കൊണ്ടുവന്നിട്ട് മേടിക്കാതിരിക്കുന്ന മോശമല്ലേ, അവർക്ക് വിഷമാവൂലേ. മേടിക്ക്, കൊടുക്ക്, മേടിക്കടി. താങ്ക്സ്. ഇവിടെ പഞ്ചസാര വാങ്ങിച്ച ഉടനെ തന്നെ അങ്ങ് തിരിച്ചു തന്നെ. അതെന്ത് വർത്താനം ആലീസേ, ഇത്രയും പഞ്ചസാരക്ക് കണക്ക് പറയണോ? ഒന്നുമില്ലെങ്കിലും നമ്മൾ അയൽവക്കോ അല്ലേ. എന്നാ ശരി ഡോക്ടറെ. പഞ്ചസാര പോലെ മനസ്സുള്ള സ്ത്രീ അല്ലേ. ഒരു ചായയും കൂടെ ഇട്ടടി ആലീസേ. നേരത്തെ പഞ്ചസാര ഇല്ല, ചായ പിടിച്ചിട്ടേ നാമൊക്കെ കഴിക്ക. നിങ്ങളുടെ നാവിന്റെ കയ്പ് ഞാൻ തീർത്ത് തരുന്നുണ്ട്. എന്നാടി അർത്ഥം വെച്ച് സംസാരിക്കുന്നത്? അങ്ങനെ തന്നെ. ആലീസേ നേരത്തെ പഞ്ചസാര ഇല്ലാതെ ചായ പിടിച്ചിട്ട് വാക്കിയകത്ത് മൊത്തം അരുചി. നീ ഒരു കാര്യം ചെയ്യ്, പാലും വെള്ളവും ഒക്കെ സമാസമം ഒഴിച്ച് അതിൽ രണ്ട് സ്പൂണ് തേയില അങ്ങോട്ട് ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് എന്നിട്ട് അടിപൊളി ചായ എനിക്ക് ഒന്ന് ഇട്ടാടി. അതിന് പഞ്ചസാര ഇല്ലല്ലോ. ഉണ്ണിയാർച്ചുകൊണ്ടുവന്ന പഞ്ചസാരയോ? അങ്ങനെ ഉണ്ണിയാർച്ചയുടെ പഞ്ചാര ഇട്ട ചായ ഈ ചായ കുടിക്കണ്ട. ഇതിൽ നിന്നൊരു തരി ഈ വീട്ടിൽ ആരും ഉപയോഗിക്കത്തില്ല. നമ്മള് പഞ്ചസാര മേടിക്കുമ്പോ അവർക്ക് ഇത് തിരിച്ചു കൊടുത്താ പോരെ. അങ്ങനെ തിരിച്ചു കൊടുത്താലേ അവര് പറയും അവരിവിടെ തന്നതിനേലും കുറവാണ് നമ്മൾ അങ്ങോട്ട് കൊടുത്തേന്ന്. എന്തിനാ ഈ ചായ വെറുതെ നാണം കിടന്നത്? ഇത് തുറക്കാതിരുന്നാ പോരെ. ഇത്രയൊക്കെ പറയാൻ ഇത് സ്വർണ്ണമൊന്നുമില്ലല്ലോ, പഞ്ചസാരയില്ലേ. അത് മാത്രല്ല ഈ ചായ, ആള് ഉണ്ണിയാർച്ച ആയതുകൊണ്ട് ഇതില് വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് പറയാൻ പറ്റത്തില്ല. എന്തോ ചെയ്യാൻ? കൂടോത്രം. ഭക്ഷണ സാധനത്തിൽ വരെ കൂടോത്രം ചെയ്യുന്ന ആളുകളാ. എന്തിനാ നമ്മൾ വല്ല നാട്ടിൽ നിന്ന് വന്ന് റിസ്ക് എടുക്കുന്നത്? ചായ വേണം. നീ എവിടെ പോയത്? ഡോക്ടർ വീട്ടില്. എന്തിന്? പഞ്ചസാര കൊടുക്കാൻ. പഞ്ചസാര? ആ അവരുടെ വീട്ടില് പഞ്ചസാര വാങ്ങാൻ മാറുന്നു. ഡോക്ടർ രാവിലെ ചായ കുടിക്കാൻ നോക്കിയോ, പഞ്ചസാര ഇല്ല. പവിത്രൻ വിളിച്ചോണ്ടോ, പവിത്രൻ എന്തോ തിരക്കിൽ നിൽക്കുകയാണ്. പവിത്രൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മെമ്പറെ ഒന്ന് സഹായിക്കുമെന്ന് ചോദിച്ചു. ഞാനിത് കൊടുക്കാൻ പോയതാ. ഞാനറിയാതെ കൊടുക്കലും വാങ്ങിക്കലും ഒക്കെ തുടങ്ങിയ. ആർച്ചേ, നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത അടുപ്പവും സൗഹൃദവും സ്ഥാപിക്കാൻ പോണ്ടാന്ന്. അവർക്ക് പഞ്ചസാര വേണമെങ്കിൽ അവർ മേടിക്കും. അയാൾ വലിയ മൃഗഡോക്ടറാണല്ലോ, ഒരു കിലോ പഞ്ചസാര മേടിക്കാനുള്ള കാശ് അയാളിൽ ഇല്ലേ? മനുഷ്യരല്ലേ സത്യട്ടാ, മറന്നുപോയി കാണും. ഞാനും മനുഷ്യനാണ്, ഈ വീട്ടിൽ പഞ്ചസാര മേടിക്കാൻ ഞാൻ മറക്കുന്നുണ്ടോ? ഉണ്ടോ? ഇതൊക്കെ അവന്റെ അടവാണ്. ഇന്ന് പഞ്ചസാര, നാളെ ശർക്കര, മറ്റന്നാ വേറെന്തെങ്കിലും ചോദിക്കും. അപ്പൊ ഡെയിലി നീ ഇവിടെ ഇതൊക്കെ ആയിട്ട് അങ്ങ് ചെല്ലും, നീ ആയിട്ട് സൗഹൃദം സ്ഥാപിക്കാനുള്ള ഒരു പരിപാടിയാണ്. അതിന് അവരല്ലല്ലോ പഞ്ചസാര ചോദിച്ചത്, പവിത്രനല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഡോക്ടർ വലിയ ഫ്രോഡാണെന്നുള്ളത്. എടി ആ വീട്ടിൽ പഞ്ചസാര വേണമെങ്കിൽ അവിടെ സ്ത്രീ, അതായത് ആലീസ് വന്ന് ചോദിക്കണം, അതാണ് മര്യാദ. ഇത് നേരെ പവിത്രനെ വിളിച്ചേക്കാം. പവിത്രനെ വിളിച്ചാലല്ലേ വളഞ്ഞ വഴിയിലൂടെ നീ അവിടെ ചെല്ലുള്ളൂ. എടി അവൻ ഇതിലും വലിയ ഫ്രോഡാണെന്നുള്ളതിന് തെളിവ് വേറെ വേണോ? ചേടാ, ഒരു 100 ഗ്രാം പഞ്ചസാര കൊടുത്തേനാണോ ഈ വഴക്കിൽ മൊത്തം വരുന്നേ? ആർച്ചേ, പഞ്ചസാര അല്ല എന്റെ പ്രശ്നം, ആ മൃഗം ഒരു പഞ്ചാരയാണ് എന്നുള്ളതാണ് എന്റെ പ്രശ്നം. നീയായിട്ട് സൗഹൃദം സ്ഥാപിക്കാനാണ് ഈ പഞ്ചാര അടി. ബുദ്ധിയുള്ള ആരെങ്കിലും സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് വേറെ സ്ത്രീയെ പഞ്ചാര അടിക്കോ? ഇന്ന് ആലീസ് ഉണ്ടായിരുന്നു. നീയായിട്ട് സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആലീസ് ഇല്ലാത്ത ഒരു ദിവസം തന്നെ വിളിക്കും. വിളിച്ചിട്ട് പറയും ഇച്ചിരി ഉപ്പ് കൊണ്ടുവരുമോ, അല്ലെങ്കിൽ ഇച്ചിരി മണ്ണെണ്ണ കൊണ്ടുവരുമോ, ഇച്ചിരി അരി കൊണ്ടുവരുമോ എന്ന് പറയും. ഇതുമായിട്ട് നീ അവിടെ ചെല്ലും, പിന്നെ എന്താ സംഭവിക്കാന്നറിയോ? എന്താ സംഭവിക്കുക? എന്തും സംഭവിക്കും. ഏളേ, ഈ മൃഗങ്ങളായിട്ട് ഇടപഴകുന്ന ആളാ, ഒട്ടും മനുഷ്യത്വം കാണില്ല, എന്തും ചെയ്യാൻ മടിക്കില്ല. പിന്നെ തലയ്ക്ക് വെളിവില്ലാത്ത ഒരു പോലീസുകാരനുമായിട്ട് ഡെയിലി ഇടപഴകുന്ന എനിക്കാ ഒരു പാവം മൃഗഡോക്ടറെ കൈകാര്യം ചെയ്യാൻ പാട്. ഒന്ന് പോ സത്യട്ടാ. ആർച്ചേ, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി ഇവിടെ നിന്നൊരു സാധനം ഇട്ട് നീ അങ്ങോട്ട് പോകണ്ട. ഇവിടെ മേടിക്കുന്ന സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കള. ഇനി അങ്ങോട്ട് പോയി എന്നറിഞ്ഞാൽ എന്റെ സ്വഭാവം മാറും. പറഞ്ഞില്ല അത് വേണ്ട. പിന്നെ ഞാൻ സ്റ്റേഷനിൽ പോയി കഴിയുമ്പോ
ഇപ്പൊ വാങ്ങിയ പഞ്ചസാര തിരിച്ചു തരാനായിട്ട് ചിലപ്പോ ആ മൃഗം ഇവിടെ വന്നിരിക്കാം. വാതില് തുറക്കാൻ നിൽക്കണ്ട കേട്ടോ. ആ ശരി, ഒരു കാര്യം ചെയ്യും, സത്യമായിട്ട് പോലീസ് സ്റ്റേഷൻ പോകുമ്പോ എന്നെ അങ്ങോട്ട് അങ്ങ് കൊണ്ടുപോകും, എന്നിട്ട് സ്റ്റേഷനിലെ ലോക്കപ്പിലിട്ട് എന്നെ അങ്ങ് പൂട്ട്.